വെൽക്കം ബാക്ക് ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇന്ന് ഗണേശ ചതുർത്ഥി ആയിരുന്നു, എല്ലാവരും ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഹോളിഡേ ആയിരുന്നു. സോ നമുക്ക് നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് നോക്കണ്ടേ? അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു? നമുക്ക് സ്റ്റോപ്ലോസിറ്റ് ആയി പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിന് സ്റ്റോപ്പ് ലോസ് ഇട്ടായിട്ടുണ്ടായിരുന്നു. എപ്പോഴും പച്ച മാത്രം മതിയോ? ഇടയ്ക്ക് ചുമലയും കൂടെ കാണണ്ടേ? റൈറ്റ്. നമുക്ക് ഇന്ന് ലാസ്റ്റ് ഡേ നമുക്ക് കോൾസ് ബാക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നറിയോ? നിഫ്റ്റിയില് സ്റ്റോപ്പ് ലോസ് എത്രയാണെന്ന് അറിയോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ പെട്ടെന്ന് മനസ്സിൽ. ജസ്റ്റ് എത്ര ആയിരിക്കും? ജസ്റ്റ് 5 പോയിന്റ്സ് ആയിരുന്നു പ്രീമിയത്തിൽ. ജസ്റ്റ് 5 പോയിന്റ്സ് ആയിരുന്നു. മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുത്തു. ലെറ്റ്സ് സേ 5 മിനിറ്റ് ഉള്ളിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ദെൻ ഒരു ഉച്ചയായി, 1:45 എങ്ങാണ്ടായി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തപ്പോ. അപ്പൊ മനസ്സിലാക്കുക, ആ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടും അത്ര സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. നല്ലൊരു ട്രേഡ് ആയിരുന്നു അത്. ഐ ബിലീവ് ഇറ്റ്, ടാർഗറ്റ് ഹിറ്റ് ആയില്ല, പക്ഷേ 1:2 1:3 ഒക്കെ സുഖമായിട്ട് ഹിറ്റ് ചെയ്തു. 85 നിന്ന് എൻട്രി എടുത്തു, 80 സ്റ്റോപ്പ് ലോസും വെച്ചു. നേരെ കയറിപ്പോയത് 105+ വരെ പോയി. 5 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എത്ര വരെ പോയി? അനദർ 3, അതായത് 1:3 നമുക്ക് പ്രീമിയത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നോ പ്രോബ്ലം അല്ലെ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെയും സംഭവിക്കുന്നതാണ്. സോ നമുക്ക് നമ്മളുടെ ചാർട്ട്സിൽ പോയി നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ഇനി നാളെ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് ഇച്ചിരി കൺസർവേറ്റീവ് ആകുന്നത് വളരെ നല്ലതായിരിക്കും, വളരെ വളരെ നല്ലതായിരിക്കും. മാർക്കറ്റ് നാളെ പല രീതിയിൽ ഓപ്പൺ ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് പ്രീവിയസ് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ലെവൽ 20,196, അതായത് 20,200 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് വരികയാണെങ്കിൽ 20,200 മുകളിൽ വരണം എന്നാൽ നമുക്ക് ബുള്ളിഷ് വ്യൂ ആണ്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ എന്താ വേണ്ടത്, ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കൂടി ഇതിങ്ങനെ വന്ന് ഈ ഒരു സർട്ടൻ ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ടാർഗറ്റ് ആയിട്ടോ ലെറ്റ്സ് സേ 20,223 മൈനർ റെസിസ്റ്റൻസ് ആണ്, പ്രീവിയസ് ഹൈ ആണ്, ബട്ട് എന്തായാലും നമുക്ക് മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയും. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഉണ്ടോ, ഇതിനെ നമുക്ക് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇത് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഹയർ ഹൈ ഹയർ ലോ വെച്ച് ജനറേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 20,250 ദെൻ 20,300. സി ഒരു സ്മൂത്ത് മൂവ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. സോ നാളെ തന്നെ ഇത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല, ബട്ട് എന്നാൽ 20,300 നമ്മളുടെ ഒരു ടാർഗറ്റ് ആണ്. സീംസ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് നോക്കാം എന്തായാലും നാളെ മാർക്കറ്റ് ഓപ്പൺ ആകട്ടെ. 20,300 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. മാർക്കറ്റ് താഴത്തേക്ക് വരാം പ്രോബബിലിറ്റി ഉണ്ട്, ബട്ട് എന്നാൽ നമ്മൾ ബെയർഷു ആയിരിക്കില്ല, നമ്മൾ ബെയർഷു ആയിരിക്കത്തില്ല. സോ ഇതെന്ന് പറയുന്നത് ഒരു നോൺ ട്രേഡിംഗ് സോൺ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്കൊരു നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയും. ഫൈൻ, ഈ ഒരു ലെവലിന് താഴെ, അതായത് 20,040 താഴെ ആണെങ്കിൽ നമുക്കൊരു ബെയറിഷ് വ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബെയറിഷ്നെസ് തന്നെ നമ്മൾ അതിനെ പറയുകയുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ലൊരു രീതിയിൽ നമുക്ക് ഷോർട്ട് നോക്കാവുന്നതാണ് അവിടം വരെ. സോ എന്തായാലും വെയിറ്റ് ചെയ്യുക, കാരണം ഈ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. സോ നമ്മൾ ഷോർട്ട് പോകാതിരിക്കുക. ഇവിടുന്ന് ചെറിയൊരു ഫോള് ക്യാച്ച് പിടിക്കാനായിട്ട് നമ്മൾ നോക്കണ്ട. ഫൈൻ, ഫോർ സം മണി എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ടോട്ടലി നമുക്ക് വിട്ടേക്കാം. റൈറ്റ് ഹിയർ, സോ നിഫ്റ്റിയുടെ അനാലിസിസ് ഇതാണ്. നാളെ എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക. ദെൻ അബൌട്ട് നിഫ്റ്റി ബാങ്ക്, Nifty Bank. Here we go. See, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ആംഗുലർ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ലെവലിനെ നമുക്ക് ബുള്ളിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് പല രീതിയിൽ ഓപ്പൺ ആവാം. ഫസ്റ്റ് എങ്ങനെയാ, ഗ്യാപ്പ് അപ്പ് വരാം അല്ലെ? ഗ്യാപ്പ് അപ്പ് വരാണെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് പയ്യെ 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 എപ്പോഴാണോ ഇതിനെ ബ്രേക്ക് ഔട്ട് വരുന്നത് അപ്പോൾ മാത്രം നമ്മൾ എൻട്രി എടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണല്ലോ, സെയിം, എപ്പോഴാണോ ഇതിനെ ബ്രേക്ക് ഔട്ട് വരുന്നത് അപ്പൊ നമ്മൾ എൻട്രി എടുക്കുന്നതാണ്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലോ തിരിച്ച് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് വേണം ഇത് പോകേണ്ടത്. സീ കണ്ടോ, മൂന്ന് രീതിയിലും മാർക്കറ്റ് ഓപ്പൺ ആകാൻ പറ്റത്തുള്ളൂ, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ ആൻഡ് ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലേ? അപ്പൊ നമ്മൾ ഈ മൂന്നെണ്ണത്തിനും പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എന്ത് സിറ്റുവേഷൻ നടന്നാലും നമ്മൾ പ്രിപ്പയർ ആണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് മാർക്കറ്റ് വരുമ്പോഴല്ലേ പ്രശ്നം വരുന്നത് അല്ലേ? ഇവിടെ ഏത് രീതിയിൽ വേണേൽ മാർക്കറ്റ് ഓപ്പൺ ആകാം, അത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഹിയർ നമുക്ക് ഇവിടെ ഒരു ബെയറിഷ് വ്യൂ വരികയാണെങ്കിൽ, അതായത് ഈ ഒരു സെർട്ടൻ ലെവൽ 45,800 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയും നല്ലൊരു ഫോള് തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ ടാർഗറ്റ് കീപ്പ് ചെയ്യാന്നാണ്. നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. കറന്റ് വ്യൂ നമ്മുടെ ബുള്ളിഷ് തന്നെയാണ്, ഞാൻ അതിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബെയറിഷിന്റെ ടാർഗറ്റ് ഇപ്പോൾ കാണിക്കുന്നില്ല. മാർക്കറ്റ് നാളെ ഈ ഒരു സെർട്ടൻ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുകയും ആ ലൈവ് ട്രേഡിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമുക്ക് ലൈവ് ട്രേഡിംഗ് ഉണ്ട്. എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്,
ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് കമന്റിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ടെന്ന് അറിയിക്കാൻ പറ്റുന്നതിന് വളരെ നല്ലതായിരിക്കും. സോ ദാറ്റ് നമുക്ക് ആ സെർട്ടൻ പോയിന്റ്സ് നമുക്ക് ബെറ്റർ ആക്കുകയും ബാക്കിയുള്ള പോയിന്റ്സ് ഒന്നുകൂടെ ബെറ്റർ ആക്കാനായിട്ട് നോക്കാവുന്നതാണ്. അത് മാത്രമല്ല, ബെറ്റർ അല്ല ഇല്ല ഈ വീഡിയോയ്ക്ക് അകത്ത് സംതിങ് എക്സ്ട്രാ കൂടെ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടെ കമന്റിൽ അറിയിക്കുക. ഫൈൻ, ഗുഡ്. സോ നമുക്ക് നിഫ്റ്റി ബാങ്കിനെ പറ്റി നമുക്ക് ഇതാണ് പറയാനായിട്ട് കഴിയുക. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ ഈ ചാർട്ട് നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഗുഡ്. നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക്, ആൻഡ് ഹിയർ കംസ് വിത്ത് ഫിൻ നിഫ്റ്റി. റൈറ്റ്, ഫിൻ നിഫ്റ്റി. ഗുഡ്, സെയിം സിറ്റുവേഷൻ അല്ലേ. ഇവിടെ എന്താണ്, ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിനെ ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്യുകയും ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, 20,567 പ്രീവിയസ് ഹൈ. ഹൈ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇവിടെ മാക്സിമം ഞാൻ ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്ത് കൺസർവേറ്റീവ് ആയതാണ് അവിടെ. ദെൻ ടാർഗറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 20,650 കീപ്പ് ചെയ്യാം സ്മൂത്ത് ടാർഗറ്റിന് വേണ്ടി. സോ ഇവിടെ ഗ്യാപ്പ് അപ്പ് വരാം, ഗ്യാപ് ഡൗൺ വരാം. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ എന്താ വരേണ്ടത്, ഈ ഗ്യാപ് ഡൗൺ വന്നിട്ട് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് പോകണം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലോ ഇങ്ങനെ വന്ന് ബ്രേക്ക്ഔട്ട് ഇടണം. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലോ ഇങ്ങനെ ബ്രേക്ക്ഔട്ട് ഇടണം. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഈ സോണിന് പുറത്താണെങ്കിൽ എങ്ങനെയാ ട്രേഡ് ചെയ്യേണ്ടതെന്ന് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം. ബാക്കി നമുക്ക് നോക്കാവുന്നതുമാണ്. റൈറ്റ്, സോ ഇതാണ് നമ്മുടെ നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. സഡൻ ആയിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്, ബിക്കോസ് ലൈക് ഹെൽത്ത് അത്ര കറക്റ്റ് അല്ല, ലൈക് സം ത്രോട്ട് ഇൻഫെക്ഷൻ സംതിങ് ആയിട്ടുണ്ട്. ബട്ട് ഞാൻ എന്തായാലും ചെയ്യും, എങ്ങനെയാണെങ്കിലും ഞാനിത് വന്ന് ചെയ്തിരിക്കും. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് മാക്സിമം 99% എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വന്ന് ചെയ്ത് തരുന്നതായിരിക്കും. സോ എല്ലാ ദിവസവും നമ്മുടെ ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് കാണും. അതുപോലെ തന്നെ രാവിലെ 9 മുതൽ വൈകുന്നേരം 3:30 വരെ നമ്മുടെ ലൈവ് ട്രേഡിംഗ് സെഷൻസ് ഉണ്ട്. എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യുക, എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. സോ സീ യു ദ ഇൻ ലൈവ് സെഷൻ. ബൈ.